Hi guys, എൻ്റെ പേര് അങ്കിത ശ്രീധർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നന്നായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ തംബ്നെയിലും ടൈറ്റിലും കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഐ മെറ്റ് വിത്ത് എ ആക്സിഡൻറ്റ്. താങ്ക്ഫുള്ളി ദൈവകാരുണ്യത്താൽ അതൊരു ചെറിയ ആക്സിഡൻ്റ് ആയിരുന്നു. ആൻഡ് എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇനി ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ കാറിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. കാറിന് കുറച്ച് കാര്യമായിട്ട് തന്നെ പരിക്കുണ്ട്. കാറിൻ്റെ ഫ്രണ്ടിലത്തെ ബോണറ്റും ബമ്പറും അതുപോലെ ഈ സൈഡും ഒക്കെ മാറ്റണം, മൊത്തമായിട്ട് മാറ്റണം. ഇതിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ 24 നവംബർ 24 തീയതി രാവിലെ ഒരു 8:25 8:30 എനിക്ക് ഓഫീസ് എത്തണം. ഇത് 8:25 സംഭവിച്ചിട്ടുണ്ടാവുക. കാരണം ഓഫീസിൻ്റെ തൊട്ടടുത്ത വെച്ചാൽ സംഭവിച്ചത്. ഫുൾ ആക്സിഡൻറ്റ് ഇസ് ക്യാപ്ചേർഡ് ഇൻ എ വീഡിയോ. എൻ്റെ അടുക്ക ആക്സിഡൻറ്റിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ വണ്ടിയിൽ ഒരു ഡാഷ് ക്യാം ഉണ്ട്. ഡാഷ് ക്യാം എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ മിറർ, വണ്ടീൻ്റെ മിററിൻ്റെ അവിടെ നമ്മളൊരു കുഞ്ഞൊരു ഡിവൈസാണ്. ആ ഡിവൈസ് അവിടെ വെക്കുമ്പം ആ ഡിവൈസ് നമ്മൾ വണ്ടി പോകുന്നത് ഫ്രണ്ട് വ്യൂ മൊത്തം ക്യാപ്ചർ ചെയ്യും, വീഡിയോ മൊത്തം ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് അതിങ്ങനെ റോൾ ഓവർ ചെയ്യും. ഒരു 24 hours അല്ലെ 48 അവേഴ്സ് കഴിയുന്നതിനാണ് കഴിച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യും. അത് പഴയ വീഡിയോസൊക്കെ പോകും, ഡിലീറ്റ് ആവും. പക്ഷേ ക്രാഷ് ആവുന്ന വീഡിയോ വേറൊരു ഫോൾഡറിലേക്ക് പോകും. ഒരു ക്രാഷ് ഉണ്ടെങ്കിൽ അത് വേറൊരു ഫോൾഡറിലേക്ക് പോയിട്ട് അതവിടെ റെക്കോർഡാവും, അതവിടെ സേവ് ആവും ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ ക്രാഷിൻ്റെ ഹോൾ വീഡിയോ ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീ വേയിൽ നിന്ന് എക്സിറ്റ് എടുത്തിട്ട്, അതായത് ഹൈവേയിൽ നിന്ന് എക്സിറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ എൻ്റെ മെയിൻ റൂട്ടിലേക്ക് കയറുമായിരുന്നു. അതായത് നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന മെയിൻ റൂട്ടിലേക്ക് കയറുമായിരുന്നു. ഈ മെയിൻ റൂട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് ഗ്രീൻ ലൈറ്റ് ആണ് ഓൾറെഡി. അതുകൊണ്ട് എല്ലാ വണ്ടികളും ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനും ഇങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങി പോകാൻ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ആംബുലൻസ് അതിൻ്റെ നിലവിളി ശബ്ദവും ലൈറ്റും ഒക്കെ ഇട്ടിട്ട് പടയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം എൻ്റെ മുമ്പിലുള്ള ആ ചെക്കൻ, ആ പയ്യൻ പിന്നെ ബ്രേക്കിട്ട് സ്റ്റോപ്പ് ചെയ്തു അവിടെ പെട്ടെന്ന്. അപ്പം ഞാൻ ഒരു സെക്കൻഡ്, ആ ഒരു 1-2 seconds ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ആംബുലൻസ്. ഐ വാസ് ലൈക്ക് ഞാൻ ഒന്ന് എൻ്റെ ശ്രദ്ധ ആംബുലൻസിലേക്ക് പോയപ്പോൾ അവൻ്റെ പിന്നാലെ പോയിട്ട് ഇടിച്ചു. അപ്പോൾ ഒബ്വിയസ്ലി അത് എൻ്റെ തെറ്റാണ്. ആംബുലൻസ് പോകുമ്പോൾ എന്തായാലും അവനെ നിർത്തിയേ പറ്റുള്ളൂ. അത് അവൻ്റെ ഭാഗത്തുള്ളൊരു തെറ്റല്ല, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ആംബുലൻസ് ഫുൾ സ്പീഡിലല്ലേ വരുന്നത്. അപ്പം നമ്മൾ ആയാലും, അപ്പം ഞാൻ ആ ഒരു ചെറിയ കുറച്ച് സെക്കൻഡിൽ എൻ്റെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് പോയി. പിന്നെ ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഒബ്വിയസ്ലി ഗ്രീൻ ലൈറ്റ് വരുമ്പം പൊതുവേ എവ്രിബഡി എല്ലാവരുടെയും ടെൻഡൻസി നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാനാണല്ലോ, പെട്ടെന്ന് പോകാനാണല്ലോ. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന്. ഞാൻ ബ്രേക്ക് ഇടുമ്പോഴത്തേക്ക് അവനെ അടിച്ചു കഴിഞ്ഞായിരുന്നു ആക്ച്വലി. അതാ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെയിൻ റോഡ്, ഇപ്പം നടു റൂട്ടിൽ അടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആംബുലൻസ് ഇങ്ങനെ അങ്ങ് പോയി, മെയിൻ റോഡിൽ ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ആംബുലൻസുകാർ നമ്മളെ അടിച്ചത് കണ്ടു. ഫോർ എക്സാമ്പിൾ ഇതാ മെയിൻ റോഡെങ്കിൽ ആംബുലൻസ് ഇങ്ങനെ പോയി, ആംബുലൻസുകാർ നമ്മൾ ഇവിടെ അടിച്ചെന്ന് കണ്ടു. അപ്പോൾ ആംബുലൻസുകാർ അപ്പാടെ ഒരു ലെഫ്റ്റ് ടേൺ ഉണ്ടായിരുന്നു. ആ ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് പിന്നെ നമ്മളെന്താ ചെയ്തു നോക്കി. അത് കഴിഞ്ഞിട്ട് ഈ ചെക്ക, ഈ അതായത് ഈ പയ്യൻ, ചെക്കൻ എന്ന് പറഞ്ഞു, ഈ പയ്യൻ ആക്ച്വലി ഇങ്ങനെ കയറി റൈറ്റ് മോസ്റ്റ് ലെയിനിൽ നിന്നു. അത് കഴിഞ്ഞ് ഞാനും റൈറ്റ് മോസ്റ്റ് ലെയിനിൽ അവനെ ഫോളോ ചെയ്ത് പോയി. ആക്ച്വലി കാരണം വെച്ചാൽ റൈറ്റ് മോസ്റ്റ് ലെയിനിലായിരുന്നു എനിക്ക് എന്തായാലും പോകണം, എൻ്റെ ഓഫീസ് അവിടെയായിരുന്നു. മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് എന്നിട്ട് അപ്പം റൈറ്റ്, അപ്പം ആ റൈറ്റ് ലെയിനിൽ റെഡായിരുന്നു. അപ്പം നമ്മളവിടെ നിർത്തിയിട്ടാണ് ഉള്ളത്. അപ്പാടെ അവൻ വണ്ടിയിൽ നിന്ന് എണീച്ച് ഇറങ്ങി വന്നിട്ട് അവൻ്റെ ബാക്കൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് അവൻ എൻ്റെ അടുക്ക വന്നിട്ട് എവിടെയാണ് പാർക്ക് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അങ്ങനെ അവനും റൈറ്റ് ടേൺ എടുത്തു, ഞാനും റൈറ്റ് ടേൺ എടുത്തു. അതിൻ്റെ ഫസ്റ്റ് തന്നെ പോകുന്നത് എൻ്റെ ഓഫീസിൻ്റെ ബാക്ക് സൈഡിൽ ഉള്ളൊരു ബിൽഡിങ്ങിൻ്റെ പാർക്കിങ്ങാണ്. അപ്പോൾ ആ പാർക്കിങ്ങിൽ പോയിട്ട് അവനും നിർത്തി, ഞാനും നിർത്തി. ഒരു ആക്സിഡൻറ്റ് വന്നാൽ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാടല്ല ഇത്, വേറൊരു നാട്. അതിൽ കൊണ്ട് പോയിട്ട് ഇടിച്ചതാണെങ്കിൽ ഒരു ഓസ്ട്രേലിയക്കാരനെ ഞാൻ ഇടിച്ചു. അവൻ എങ്ങനത്തെ ആളാണ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആക്സിഡൻറ്റ് പറ്റിയാൽ എന്നാ ചെയ്യേണ്ടതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പോലീസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണോ? കാരണം യു എസിലൊക്കെ ആക്സിഡൻറ്റ് വന്ന് എന്താ വേണ്ടത് എന്നുള്ള കാര്യം ഏട്ടൻ എന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇതുപോലെ വണ്ടി എടുത്ത് പോകുന്നതായതുകൊണ്ട് പുള്ളി എനിക്ക് ഒരു എന്താ പറയുക, യൂട്യൂബ് വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ട് ഇതാണ് നീ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെയും ചെയ്തിട്ടില്ല. ആൻഡ് എനിക്ക് നമുക്ക് അറിയാത്തതിൻ്റെ ഇല്ല, നമുക്ക് ആ ഒരു സമയത്ത് നമ്മളുടെ മാനസികാവസ്ഥ അങ്ങനെയായിരിക്കില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടാളും അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങി, അവൻ പുറത്തിറങ്ങി. അവനിങ്ങനെ ഇങ്ങനെ വന്ന് ഞാൻ പറഞ്ഞു ഐ എം സോ 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 സോറി,
എനിക്കെന്താ പറയാൻ പറ്റുമോ, സോറി അല്ല എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റൂല അവൻ്റെ അടുക്ക. അവൻ പറഞ്ഞു നോ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ആർ യു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. സോ ഹി വാസ് എ വെരി നൈസ് ഗായ്. ഓക്കെ, ചെറിയ അക്കനാണെന്ന് തോന്നുന്നു, ഒരു അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കണ്ട സമയത്ത് എനിക്ക് അവൻ എന്നെക്കാളും 2 വയസ്സ് ഇളയതാണ്. അപ്പം ഇറ്റ് വാസ് ലൈക്ക് ആർ യു ഓക്കെ. ഞാൻ അവിടുന്ന് അവനോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കുക, സോറി സോറി എന്നുള്ള രീതിയിൽ. അപ്പം അവൻ പറഞ്ഞ് ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ് ഹാപ്പൻസ്, ദാറ്റ്സ് ഓക്കെ. എൻ്റെ കാരണം അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല, അവൻ്റെ കാരണം അങ്ങനെ കാര്യമായിട്ടും പറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ കാരണം അത്യാവശ്യം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്, കുഴപ്പമില്ല, റിലാക്സ് ചെയ് എന്നൊക്കെ പറഞ്ഞ് അവൻ. ഞാനിങ്ങനെ ഞാനങ്ങനെ അയ്യോ ഓക്കെ ഇങ്ങനെ ഉള്ളത്. എന്നിട്ട് അപ്പാടെ ആംബുലൻസ് വന്നു. ആ സമയമാകുമ്പോഴത്തേക്ക് ആംബുലൻസും എത്തി. ആംബുലൻസ് എത്തിയിട്ട് പിന്നെ എന്താ പറയുക, ആംബുലൻസുകാർ വന്ന് പുറത്തിറങ്ങി. അവരും എന്നോട് വെച്ചാൽ ഞാനിങ്ങനെ ദീർഘശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക ഇവിടും. അപ്പോൾ അവരും എൻ്റെ അടുക്ക വന്നിട്ട് എന്താ സംഭവിച്ചത്, ഐ യു ഓക്കെ, ആദ്യം റിലാക്സ് ചെയ്യും എന്നിട്ട് നമുക്ക് പറയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു യാ ഐ എം ഓക്കെ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ആംബുലൻസുകാർ വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞ്, കാരണം അവർ പെട്ടെന്ന് പടേ എന്ന് വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ആക്ച്വലി. അങ്ങനെ പറയാൻ പറ്റില്ല. അവർ മുന്നേ ലൈറ്റ് ഇട്ടിട്ടില്ല. അവർ പെട്ടെന്ന് എന്നേരാണോ ഈ ലൈറ്റ് അല്ല സോറി ഈ സൗണ്ട് ഇട്ടത് എന്ന് എനിക്ക് അറിഞ്ഞൂട. കാരണം നമ്മൾ സാധാരണ ഒരു ആംബുലൻസിൻ്റെ സൗണ്ടാണെങ്കിൽ നമ്മൾ മുന്നേ കേൾക്കും, നേരത്തെ കേൾക്കും. ഇത്രയും നാളും എൻ്റെ ഡ്രൈവിംഗ് അനുഭവത്തിൽ അങ്ങനെയായിരുന്നു, ദൂരത്തിന് ആംബുലൻസ് വരുന്നത് നമ്മൾ കേൾക്കും. ഈ സൗണ്ട് നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. അപ്പം ആംബുലൻസുകാർ കുറേ സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു അവരുടെ തെറ്റാണ്, ഇറ്റ്സ് ഓക്കെ, ദേ വിൽ ബെയർ ഓൾ ദ എക്സ്പെൻസസ്. അതായത് ഞാനവിടെ വണ്ടി കൊണ്ടുവച്ച് എൻ്റെ വണ്ടി വന്ന് ഞാൻ നോക്കി. ഞാൻ പിന്നെ എൻ്റെ ടെൻഷൻ എന്താ, ഞാൻ ഓക്കെ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യവശാൽ. പിന്നെ എൻ്റെ വണ്ടി കണ്ടിട്ട് ഞാൻ എൻ്റെ ഭഗവാനിനെ ഇതൊക്കെ ശരിയാക്കാൻ എത്രപാട് പൈസയാവും എന്നായിരുന്നു എൻ്റെ അടുത്ത ടെൻഷൻ കേട്ടോ. എന്നിട്ട് ആംബുലൻസുകാർ വന്നിട്ട് ഇതൊക്കെ ഇതിൻ്റെ എക്സ്പെൻസ് ഞാൻ എടുത്തോളാം എന്ന് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ ദിവസത്തേക്ക് ഓ സീരിയസ്ലി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആംബുലൻസുകാർ വീണ്ടും ആംബുലൻസിൻ്റെ ഉള്ളിൽ കയറി, ആരെയോ ഫോൺ വിളിച്ച്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു സോറി, ആംബുലൻസിൽ എന്തെങ്കിലും ഡാമേജ് ഇല്ലാണ്ട് നമ്മുടെ എക്സ്പെൻസ് അവർക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ആംബുലൻസ് കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർ എല്ലാ എക്സ്പെൻസും എടുക്കും എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരും, ഇൻഷുറൻസിനെ വിളിച്ച് പറഞ്ഞാൽ മതി അവർ ചെയ്തോളും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് പകുതി തലയിലൊന്നും കയറിയില്ല, പകുതി ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആ ഓക്കെ ഓക്കെ ഞാൻ അതിന് ഇങ്ങനെ എന്നൊക്കെ ആക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇടിച്ച ആ ചെക്കൻ, അത് ഞാൻ കൊണ്ടുപോയി ഇടിച്ച ആ പയ്യൻ വന്ന് എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് വ്യൂവിനെയും അവൻ്റെ കാറിൻ്റെ ബാക്കും എല്ലാം ഫോട്ടോ എടുത്തു. ഇതൊക്കെ ചെയ്യണമായിരുന്നു, ഞാനതൊന്നും ചെയ്തിട്ടില്ല. അവൻ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, പക്ഷേങ്കിലും ഞാനതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ആകെ ഇടിച്ചാൽ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഇൻഷുറൻസ് എന്തൊക്കെയാണ് ചോദിക്കുക, ഇൻഷുറൻസ് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി ക്ലെയിം ചെയ്യാൻ എന്തൊക്കെയാണ് ചോദിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എൻ്റെ അടുക്ക പറഞ്ഞത് എൻ്റെ ലൈസൻസും ഇതും എടുത്തോന്ന്. എനിക്കറിയാം ലൈസൻസ് വേണം, അവൻ്റെ ലൈസൻസ് ഞാൻ ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ അതിൽ കൂടുതലൊന്നും ചോദിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ലൈസൻസ് അവൻ തന്നെ എനിക്ക് ഓഫർ ചെയ്തു ഇന്നാന്ന് പറഞ്ഞ്. ഞാൻ അവൻ അതിൻ്റെ ഫോട്ടോ എടുത്തു, അതുപോലെ അവൻ്റെ ഇൻഷുറൻസും അവൻ എനിക്ക് ഓഫർ ചെയ്തു, അതിൻ്റെ ഫോട്ടോ എടുത്തു. എൻ്റെ അടുക്ക ഇൻഷുറൻസിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് വേണമെങ്കിൽ പേപ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഇതൊന്നും ഞാൻ നോക്കിയിട്ടുമില്ല, എനിക്ക് അറിയില്ല കാറിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവൻ്റെ അടുക്ക് ഒരു കുഞ്ഞ് കാർഡ് ഉണ്ടായി, എൻ്റെ അടുക്ക് കാർഡൊന്നും ഉണ്ടായില്ല, കാർഡ് എൻ്റെ അടുക്ക് ഇല്ല എന്നുള്ളതിന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹി ആസ്ക് മീ ഫോർ, അല്ല ഞാൻ അവനോട് ചോദിച്ചു വന്ന് നമ്പർ തരുമെന്ന്, കാരണം എനിക്കറിയാം ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടാവും. ആൻഡ് ഹീ ഈസ് എ വെരി നൈസ് ഗൈ, സോ ഐ തോട്ട് എനിക്ക് മനസ്സിലായി ഹി വിൽ ബി വില്ലിംഗ് ടു ഹെൽപ്പ് എന്ന്. സോ ഇനിയിപ്പം ഏട്ടനാണെന്നല്ലോ ഒബ്വിയസ്ലി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നേരം എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടല്ലോ വെച്ച് ഞാൻ അവൻ്റെ നമ്പർ വാങ്ങിച്ചു. നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവൻ എൻ്റെ ഇൻഷുറൻസിൻ്റെ ഫോട്ടോ എടുത്തു, അല്ല എൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസിൻ്റെ ഫോട്ടോ എടുത്തു. ഇൻഷുറൻസ് എൻ്റെ അടുക്ക് ഇല്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇറ്റ്സ് ദാറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു കുഴപ്പമില്ല, ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ അവൻ്റെ അടുക്ക് പറഞ്ഞു. ഹി വാസ് എ വെരി നൈസ് ഗൈ കേട്ടോ. ആൻഡ് എന്നിട്ട് പിന്നെ അവൻ ഞാൻ ഇനി എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ, ഐ എം ഹാപ്പി ടു ഡ്രോപ്പ് യു എനി വെയർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ വേണ്ടത് എൻ്റെ ഓഫീസിലത്തെ ഇത് ഈ കാണുന്നതാണ്, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. ഞാനിട്ട് വീണ്ടും അവനോട് അപ്പോളജൈസ് ചെയ്തു സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓക്കെ ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചത് വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചു, കാര്യം ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞു, ഏട്ടൻ ആ സമയത്ത് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പം ഏട്ടൻ പിന്നെ അത് ഞാൻ ഓഫീസിൽ പോയി പിന്നെ ഏട്ടൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നോക്കി. അപ്പോൾ ക്ലെയിം ചെയ്യുമ്പോഴാണ് അവൻ്റെ വണ്ടി ഏതാണ്, അവൻ്റെ വണ്ടീൻ്റെ നമ്പർ എന്താണ്, അവൻ്റെ വണ്ടീൻ്റെ കളർ എന്താണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം നമുക്ക്. ഈ ഡീറ്റെയിൽസൊന്നും എൻ്റെ അടുക്കില്ല, വണ്ടീൻ്റെ കളറും വണ്ടി എവിടെയോ എൻ്റെ ഒരു
എൻ്റെ ഒരു മെമ്മറിയിൽ അത് മസ്ദൻ്റെ സെഡാനാണ് എന്ന് മാത്രമേ എനിക്കറിയൂ, വേറെ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഏട്ടന് ഞാൻ നമ്പർ പാസ് ചെയ്തു, ഏട്ടൻ അവനെ വിളിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. അപ്പോൾ അവൻ ഓൾറെഡി ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു ദാറ്റ് അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഒബ്വിയസ്ലി ബാക്ക് നിന്ന് ആരാ കൊണ്ടിടിച്ചേ, അവരെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അപ്പം നമ്മളിപ്പം നമ്മുടെ ഇതും ചെയ്യണം, അവരുടേതും നന്നാക്കി കൊടുക്കണം. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടും ചെയ്യണം. ഹോ അങ്ങനെ. സോ എന്നിട്ട് അപ്പം അങ്ങനെ ക്ലെയിം ചെയ്തു, രണ്ടും ക്ലെയിം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വണ്ടി അത് റിപ്പയർ ഷോപ്പിൽ എത്തിക്കണമല്ലോ, റിപ്പയർ എത്തിക്കണമല്ലോ. അപ്പോൾ അതിന് വലിയൊരു ടോ ട്രക്കൊക്കെ വന്ന് അങ്ങനെ വണ്ടി അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ വൈകുന്നേരമാണ് വന്നേ, വൈകുന്നേരം ഞാൻ ഓഫീസിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വന്നിട്ട് ഞാൻ വണ്ടി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് എൻ്റെ വണ്ടിയിലുള്ള സാധനങ്ങൾ, അതായത് സിദ്ധീൻ്റെ സ്ട്രോളർ, സിദ്ധീൻ്റെ കാർ സീറ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇത് മൊത്തം മാറ്റി. അത് കഴിഞ്ഞിട്ട് ഈ ടോ ട്രക്ക് വന്നിട്ട് എൻ്റെ വണ്ടി ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ അങ്ങേറോട് പറയാം, ഞാനിങ്ങനെ ഒരുപാട് വണ്ടികൾ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്, ഇതിപ്പോൾ എൻ്റെ വണ്ടി തന്നെ. എന്നിട്ട് അങ്ങേറ് ഹോപ്പ്ഫുള്ളി ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം ഐ വാസ് ലൈക്ക് യാ. അങ്ങനെ വണ്ടി ടോ ട്രക്ക് കയറ്റി കൊണ്ടുപോയി, ഗൈസ് കൊണ്ടുപോയി. സോ യാ, ഇൻഷുറൻസ് കാരല്ല, ആ റിപ്പയർ ചെയ്യുന്ന അവർ വിളിച്ചിട്ട്, ടൊയോട്ടേൻ്റെ ആൾക്കാർ വിളിച്ചിട്ട് കാര്യമായ അത്യാവശ്യം കാര്യമായിട്ടുള്ള ഇതൊക്കെ പറ്റിയിട്ടുണ്ട്, കുറച്ച് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഐ എം നോട്ട് ഹോപ്പിംഗ് ടു ഗെറ്റ്, അതായത് നമ്മളെ വണ്ടി ഇനി അടുത്തൊരു രണ്ടാഴ്ചക്കുള്ളിൽ എന്തായാലും കിട്ടൂല തോന്നും. കാരണം അത് ഇത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഓൾറെഡി, എന്നിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല കാര്യമായിട്ട്. ഇപ്പം ഞാനിത് എന്തിനാ ഒരു വീഡിയോ ആക്കിയെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, യുനോ, എനിക്ക് ഈ സംഭവം സംഭവിച്ചതിന് ശേഷം, ഇത് ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും എൻ്റെ മനസ്സിലിങ്ങനെ കുറേ തോട്ട്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഈശ്വരാ, ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴും ഏട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാം എനിക്ക് പേടിയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ, എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത്. നെഗറ്റിവിറ്റി പാസ് ചെയ്യാനല്ല, എന്നാലും ഐ എം ജസ്റ്റ് ഹിയർ ടു പാസ് ദിസ് മെസ്സേജ്, ഡ്രൈവ് സേഫ്. അത് ബി അലേർട്ട് വെൻ യു ഡ്രൈവ്. നമ്മൾ എത്ര സൂപ്പർ ഡ്രൈവർ ആണെങ്കിലും വേറെ ആൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വന്ന് നമ്മളെ കുഴപ്പം ഇടിച്ചാലും മതി. അതുകൊണ്ട് യാ, ജസ്റ്റ് ബി അലേർട്ട്. നമ്മളിങ്ങനെ സ്വപ്നലോകത്തേക്കൊക്കെ ചില സമയം പോവും, പക്ഷേ നമ്മളിങ്ങനെ ഒന്ന് കോഷ്യസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. ഈ ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യണം തോന്നി. പിന്നെ എനിക്ക് ഈ എൻ്റെ ഈ ഡാഷ് ക്യാം എന്നുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം അത് ശരിക്കും റിയലായിട്ട് കാണുമ്പം കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും, കുറച്ചുകൂടെ ഇമ്പാക്റ്റ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വരുത്തിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെയും പാസ് ദിസ് മെസ്സേജ്, ഡ്രൈവ് സേഫ് ആൻഡ് താങ്ക് യു.